Hi friends, ellavarkkum swagatham. Innathethu oru athimanoharamaya chediyude video aanu. Appo ee video njan shoot cheynathu ende maamante veettil poyittaanu. Avadeyulla oru chedi ningalkkonu parichayapetti tharamennu vicharichu. Pallarkkum parichayamulla chedi aayirikkam ennalum ariyathavarkku vendi idinte peru cut leaf cornflower. Allanundengil golden glow plant ennokke parayum. ഇതൊരു സൂര്യകാന്തിയുടെ ഒരു പൂക്കൾ പോലെയുള്ള പൂക്കളാണ് എന്നാൽ അടുക്ക് പൂക്കളാണ് ചിലപ്പോൾ നമുക്കിത് സീനിയ എന്ന ചെടിയുടെ പൂക്കളുമായിട്ട് സാമ്യം തോന്നാം അപ്പോൾ ഇതിൻ്റെ ലീഫിൻ്റെ ഷേപ്പ് കൊണ്ടാണ് ഇതിനെ കട്ട് ലീഫ് കോൺഫ്ലവർ എന്ന് അറിയപ്പെടുന്നത് അതുപോലെ ഇതിൻ്റെ പൂക്കൾ നല്ല ഗോൾഡൻ നിറത്തിലുള്ള യെല്ലോ ഷെയ്ഡാണെങ്കിൽ പോലും നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഗോൾഡൻ യെല്ലോ ഷെയ്ഡാണ് ഇതിൻ്റെ പൂക്കൾക്ക് അതുകൊണ്ട് തന്നെ ഇതിനെ ഗോൾഡൻ ഗ്ലോ പ്ലാന്റ് എന്നും അറിയപ്പെടുന്നു അപ്പോൾ ഇത് ചെറിയൊരു കുറച്ച് ഉയരമായിട്ടേ ഉള്ളൂ നല്ല ഉയരം വെക്കുകയും നിറയെ കുലകളായിട്ട് എന്നും വർഷം മുഴുവൻ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു ചെടിയാണിത് അപ്പോൾ ഇതിൻ്റെ തൈ കമ്പ് മുറിച്ചൊക്കെ നമുക്ക് നടാം അതുപോലെ ഇതിൻ്റെ ചുവട്ടിൽ കിഴങ്ങിൽ നിന്നും തൈ ഉണ്ടാകും അതും നമുക്ക് നടാനായിട്ട് ഉപയോഗിക്കാം അപ്പോൾ ഞാൻ ഇവിടേക്ക് വന്നപ്പോൾ എൻ്റെ കണ്ണിൽ പെട്ടെന്ന് അട്രാക്റ്റ് ചെയ്ത ഒരു ചെടിയാണിത് അപ്പോൾ എനിക്ക് ഞാൻ ആദ്യമായിട്ടാണ് ഈ ചെടി കാണുന്നത് അപ്പോൾ നിങ്ങളിൽ പലരും ആദ്യമായിട്ടായിരിക്കും ഇത് കാണുന്നത് പ്രത്യേകിച്ച് വളമൊന്നും തന്നെ ആവശ്യമില്ലാത്തൊരു ചെടിയാണ് എങ്കിലും എൻ്റെ മാമി എനിക്ക് പറഞ്ഞു തന്ന ഈ ചെടിയുടെ കെയറിനെ പറ്റി പറഞ്ഞു തന്ന കാര്യങ്ങൾ നിങ്ങൾക്കും ഞാനൊന്ന് ഷെയർ ചെയ്ത് തരാം അപ്പോൾ നടീൽ രീതിയൊക്കെ ഞാൻ പറഞ്ഞു ഇത് വീട്ടുമുറ്റത്താണ് നട്ടിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വലിയൊരു ചെടിച്ചട്ടിയിൽ വെക്കാം പക്ഷേ ഇത് ഒരുപാട് ഹൈറ്റിലേക്ക് പോയിട്ട് നിറയെ പൂക്കൾ ഉണ്ടാകുന്ന ഒരു ചെടിയാണ് അപ്പോൾ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ചെടിച്ചട്ടിയിൽ വെച്ചാലും ഒന്ന് ക്രോപ്പ് ചെയ്ത് കൊടുത്താൽ മതി ഈ ഒരു ഹൈറ്റിൽ അത് പൂവിട്ട് നിൽക്കും പിന്നീട് പറയാനുള്ളത് വളത്തെക്കുറിച്ചാണ് ചെടിച്ചട്ടിയിൽ നടുമ്പോൾ ചകിരിച്ചോറും മണ്ണും ഒക്കെ മിക്സ് ചെയ്ത് കുറച്ച് വളം കൂടി ചേർത്താൽ പ്രശ്നമില്ല മണ്ണിലാകുമ്പോൾ നമുക്ക് പ്രത്യേകിച്ചൊരു വളം കൊടുക്കേണ്ട ആവശ്യമില്ല നല്ല വളക്കൂറുള്ള മണ്ണാണെങ്കിൽ നല്ല രീതിയിൽ വരും ഇനി വളം കൊടുക്കണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ കുറച്ച് ചാണകപ്പൊടിയോ മണ്ണിര കമ്പോസ്റ്റോ ഒക്കെ ഇട്ട് കൊടുക്കാം പക്ഷേ ഇവിടെ മാമി ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം രാവിലെയും വൈകുന്നേരവും മുടങ്ങാതെ വെള്ളം ഒഴിച്ചു കൊടുക്കാറുണ്ട് അതാണ് ഫസ്റ്റ് ചെയ്യുന്നത് അതിവിടെയുള്ള എല്ലാ ചെടികൾക്കും മാമി രാവിലെയും വൈകുന്നേരവും വെള്ളം ഒഴിച്ചു കൊടുക്കാറുണ്ട് പിന്നീട് നമ്മുടെ പച്ചക്കറിയുടെയൊക്കെ വേസ്റ്റ് ഉണ്ടല്ലോ അത് ഇതിൻ്റെ ചുവട്ടിൽ ഡയറക്റ്റ് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് പിന്നീട് മീനും ഇറച്ചിയും ഒക്കെ കഴുകുന്ന വെള്ളം ഉണ്ടല്ലോ അതും ഇതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാറുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളെ ചെയ്യാറുള്ളൂ പിന്നെ ചാണകപ്പൊടിയോ മറ്റു വളങ്ങളോ ഒന്നും ഇതിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുക്കാറില്ല എന്നാണ് പറഞ്ഞത് മാമി പറഞ്ഞത് എന്നാൽ നിങ്ങൾക്ക് അങ്ങനെ വളങ്ങളൊക്കെ അവൈലബിൾ ആണെങ്കിൽ ഇട്ട് കൊടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല ഇത് നല്ല ഹൈറ്റിൽ വരും ഇതിപ്പോൾ കുറച്ച് ഹൈറ്റേ ഉള്ളൂ അപ്പോൾ കണ്ടില്ലേ കുറച്ച് ഹൈറ്റ് ആയിട്ടേ ഉള്ളൂ എന്നിട്ട് പോലും മനോഹരമായിട്ടുള്ള പൂക്കളാണ് ഇതിലുള്ളത് ഒരുപാട് നാൾ ഈ പൂക്കൾ നിൽക്കും എനിക്ക് തോന്നുന്നു എനിക്ക് അറിയില്ല ഞാനിത് ജസ്റ്റ് പോയി കണ്ടതേ ഉള്ളൂ അത് ഞാൻ ചോദിക്കാൻ വിട്ടുപോയി എന്നാലും എനിക്ക് തോന്നുന്നു ഈ ഒരു പൂവിൻ്റെ ഒരു രീതി കണ്ടിട്ട് നമ്മുടെ ബന്ദിപ്പൂവൊക്കെ കുറേ കാലം നിൽക്കില്ലേ അതുപോലെ ഒരു പൂ വിരിഞ്ഞാൽ കുറേ ദിവസം ഇത് അങ്ങനെ തന്നെ നിൽക്കും കുലകളായിട്ടാണ് ഉണ്ടാകുന്നത് ഇതൊരു ചെറിയ ഉയരമേ ഉള്ളൂ ഇപ്പോൾ അതുകൊണ്ടാണ് ഇതിൽ കുറച്ച് പൂക്കൾ അതുപോലെ തന്നെ നിറയെ മൊട്ടുകളും ഉണ്ട് അപ്പോൾ എന്തായാലും ഇത് കമ്പ് കുറച്ചും കൂടിയൊക്കെ ആകുമ്പോൾ മാമി എനിക്ക് തൈ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് മാമി ഇപ്പോൾ ഇത് കേൾക്കുന്നുണ്ടാവും അപ്പോൾ എന്തായാലും വളരെ ഭംഗിയുള്ളൊരു ചെടിയാണ് ഇതിൻ്റെ കമ്പും അതുപോലെ എനിക്ക് തോന്നുന്നു ചുവട്ടിൽ നിന്ന് കുറച്ച് കിളിർപ്പുകൾ ഇങ്ങനെ വരുന്നത് കണ്ടു അപ്പോൾ അത് കമ്പ് കൊണ്ടുവന്നാണ് മാമി ഇവിടെ നട്ടതെന്ന് പറഞ്ഞു ഒരു റിലേറ്റീവിൻ്റെ വീട്ടിൽ നിന്ന് അപ്പോൾ എന്തായാലും നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഞാൻ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത് ഇതിൻ്റെ പേര് കണ്ടുപിടിക്കാൻ ഞാൻ കുറേ കഷ്ടപ്പെട്ടു ഒടുവിൽ ഗൂഗിൾ ലെൻസിലാണ് ഞാനിതിൻ്റെ പേര് കണ്ടെത്തിയത് കുറേ കഷ്ടപ്പെട്ടത് കാര്യം ഇതുമായിട്ട് സാമ്യമുള്ള കുറേ പൂക്കളുണ്ട് അപ്പോൾ ഇത് കറക്റ്റ് ആയിട്ടുള്ള പേര് കുറേ നോക്കിയിട്ടാണ് കിട്ടിയത് അപ്പോൾ ഇത് ഓൾറെഡി അറിയാവുന്നവരൊക്കെ ഉണ്ടാവും അതുപോലെ ഇതിൻ്റെ പൂക്കളുടെ തണ്ട് കണ്ടില്ലേ നല്ല വലിയ തണ്ടുകളാണ് കണ്ടോ നമുക്കിതിങ്ങനെ മുറിച്ച് വെള്ളത്തിലൊക്കെ ഇട്ട് വെക്കാനായിട്ട് വളരെ നല്ലതാണ് നമ്മൾ ഫ്ലവേഴ്സൊക്കെ ഇങ്ങനെ വെള്ളത്തിലിട്ട് വെക്കില്ലേ കുറേ ദിവസം വാടാതെയൊക്കെ ഇരിക്കും സൂര്യകാന്തിയുടെ നല്ല സാമ്യമാണ് പക്ഷേ ഇതിൻ്റെ ലീഫിൽ വ്യത്യാസമുണ്ട് പൂവിൻ്റെ ആ ഒരു വലിപ്പത്തിലും ഒക്കെ വ്യത്യാസമുണ്ട് നമ്മുടെ വലിയ മാരിഗോൾഡ് ഫ്ലവേഴ്സ് ഇല്ലേ അതിനെക്കാട്ടിലും വലുതാണ് ഇതിൻ്റെ പൂക്കൾ കേട്ടോ നല്ല ഭംഗിയാണ് എന്തായാലും ഈ ഒരു ചെടി ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ചെടിയാണെന്നേ ഞാൻ പറയൂ ആദ്യമായിട്ട് കണ്ടതാണ് അതിൻ്റെ ഒരു ഞങ്ങൾ കുറച്ച് ദിവസം ഒന്ന് അടിച്ചു പൊളിക്കാനായിട്ട് മാമൻ്റെ വീട്ടിലേക്ക് വന്നതാണ് അപ്പോൾ ഞാനും എൻ്റെ ബ്രദറും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ചെടി ഞാൻ ഷൂട്ട് ചെയ്യുമ്പോൾ അവിടെ നല്ല ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും അപ്പോൾ എനിക്ക് എന്തായാലും ഓൺ വോയിസ് കൊടുക്കാനായിട്ട് പറ്റില്ല അതുകൊണ്ട് വോയിസ് ഓവർ ചെയ്യുകയാണ് അപ്പോൾ ഇപ്പോൾ ഞാനെൻ്റെ വീട്ടിലാണുള്ളത് കേട്ടോ
അപ്പോൾ നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഈ ചെടിയുടേത്. തീർച്ചയായിട്ടും എവിടെ നിന്നെന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ നഴ്സറിയിലുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇത് മാമി ഒരു റിലേറ്റീവിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെയുള്ള കുറച്ചധികം ചെടികളുണ്ടായിരുന്നു, ഇപ്പോൾ അങ്ങനെ കുറച്ച് കുറവാണ്. ഇപ്പോൾ നമ്മൾ നന്നായിട്ട് കെയറൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷേ കൂടുതൽ ചെടികൾ ഇനി മേടിക്കുന്നുണ്ട്. കുറച്ച് വീടിൻ്റെ പരിസരത്തൊക്കെ കുറച്ച് പണികളൊക്കെ ചെയ്തപ്പോൾ കുറേ ചെടിയൊക്കെ പോയി. എന്നാലും ഇനിയും കുറേ കാര്യങ്ങൾ ഉള്ളത് വെച്ച് ഞാൻ കുറച്ച് ഒരു ഇവിടുത്തെ ചെടികളും കുറച്ച് കൃഷി കാര്യങ്ങളും ഒക്കെ ഉൾപ്പെടുത്തി ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. പണ്ട് മുതലേ മാമിക്കൊക്കെ ചെടികളോട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ ചെറിയതിൽ കുടുംബത്ത് പോകുമ്പോൾ, മാമിയുടെ കുടുംബ വീട്ടിൽ പോകുമ്പോൾ നിറയെ ചെടികളാണ് അവിടെ. അപ്പോൾ അവിടുത്തെ ചെടികൾ അതുപോലെ തന്നെ ഇവിടെയും ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറച്ച് കുറവാണ്, ഞാൻ പറഞ്ഞല്ലോ പണികളും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ, ഇപ്പോൾ ഉള്ളത് വെച്ചിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ അത്രയേ ഉള്ളൂ, നല്ല ഭംഗിയുള്ള ചെടിക്കാഴ്ചകൾ ഞാൻ ഇനിയും ഇടാം. കാര്യം നമ്മുടെ ചാനലിൽ കുറേ പേർക്ക്, എനിക്ക് ആ ഒരു വ്യൂ കൗണ്ട് കണ്ടപ്പോൾ മനസ്സിലായതാണ്, കുറേ പേരും ഈ നമ്മുടെ ചെടികളുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് കാണുന്നവരാണ്. എന്നാലും ദയവ് ചെയ്ത് നിങ്ങൾ മറ്റുള്ള വീഡിയോസും ഒന്ന് കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ ടൈമൊക്കെ ആയതുകൊണ്ട് നമുക്ക് കൂടുതൽ ചെടി മേടിക്കാനായിട്ടൊക്കെ പോകുന്നത് അത്ര പോസിബിൾ അല്ല. അല്ലെങ്കിൽ തന്നെ നമ്മൾ കുറച്ച് ചെടികൾ കൊണ്ടുവന്ന് വെച്ചാൽ അതൊന്ന് നല്ല രീതിയിലായി വരാൻ കുറച്ച് സമയമെടുക്കും. അപ്പോൾ നമുക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ, നമ്മുടെ വ്യൂവേഴ്സിൽ പല ഏജ് ഗ്രൂപ്പുണ്ട്, പല ഇൻട്രസ്റ്റ് ഉള്ളവരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എല്ലാ ടൈപ്പിലുള്ള വീഡിയോസും ഉൾപ്പെടുത്താനായിട്ട് മാക്സിമം ശ്രമിക്കുന്നുണ്ട്. അതിൽ ചെടിയുടെ വീഡിയോസും ഞാൻ വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കാം. അപ്പോൾ എല്ലാ വീഡിയോസും കാണുക, സപ്പോർട്ട് ചെയ്യുക, ദയവായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഒപ്പം തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ നമ്മുടെ ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. അപ്പോൾ പുതിയൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. അതുവരെ ബൈ. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്. സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി.